ഞാൻ പതുക്കെ നടക്കുന്നയാളാണ് പക്ഷേ ഒരിക്കലും പിന്നിലേക്ക് നടക്കാറില്ല സാധാരണക്കാരനായി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അമേരിക്കയുടെ 16-ാമത് പ്രസിഡന്റായ അബ്രഹാം ലിങ്കണ്ടേതാണ് ഈ വാക്കുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം ജീവിതം നമ്മളെ ഓരോരുത്തരെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാറുണ്ട് അപ്രതീക്ഷിതമായി വരുന്ന വെല്ലുവിളികളും ദുരന്തങ്ങളും നമ്മളെ തളർത്താറുണ്ട് ചിലരെ അത് വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിസ്സഹായരായിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അബ്രഹാം ലിങ്കന്റെ ജീവിതം നമുക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് പല അവസരങ്ങളിലുമായി ജീവിതം അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും തോൽവികളിൽ ഓരോന്നിലും തളരാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി 1809 ഫെബ്രുവരി 12-ന് അമേരിക്കയിലെ സിംഗിംഗ് സ്കിൻ ഫാമിൽ തോമസ് ലിങ്കന്റെയും നാൻസി ഹാൻസിന്റെയും രണ്ടാമത്തെ മകനായി അബ്രഹാം ലിങ്കൻ ജനിച്ചു ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന ആ കർഷക കുടുംബത്തിന്റെ ജീവിത സാഹചര്യം ദരിദ്രമായിരുന്നു അമ്മയുടെയും സഹോദരിയുടെയും മരണം അബ്രഹാം ലിങ്കനെ ഉലച്ചു കളഞ്ഞു പിന്നീട് ജീവിതത്തോട് തോറ്റു പിന്മാറാൻ തയ്യാറാവാതെ തന്റെ സ്വപ്നത്തെ വളർത്തിയെടുത്ത് അദ്ദേഹം തന്റെ വീട്ടിലിരുന്ന് ധാരാളം പുസ്തകങ്ങൾ വായിച്ചു നിയമം പഠിച്ചു കടത്തുകാരനായും കടകളിലെ ക്ലർക്കായും മരപ്പണിക്കാരനായും എല്ലാം ലിങ്കൻ ജോലി ചെയ്തു അമേരിക്കയിലെ അടിമത്തത്തിനെതിരെ ചിന്തിച്ച അബ്രഹാം ലിങ്കൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗമായി രാഷ്ട്രീയത്തെ കണ്ടു ഇല്ലിനോയ്സിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് മത്സരിച്ചു പരാജയത്തിനു ശേഷം പിന്നീട് ഒരു തവണ രണ്ടാമനായി അദ്ദേഹം വിജയിച്ചു അമേരിക്ക കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റായി അബ്രഹാം ലിങ്കൻ മാറാൻ കഴിഞ്ഞത് 8 തവണ താൻ നേരിട്ട പരാജയങ്ങളിൽ നിന്ന് കിട്ടിയ ധൈര്യവും വീറും അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധവും എല്ലാമായിരിക്കാം അമേരിക്കയിലെ സിവിൽ യുദ്ധം അടിച്ചമർത്തിയും അടിമത്തം അവസാനിപ്പിച്ചും ലിങ്കൻ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃപാടവവും നയതന്ത്രജ്ഞ വൈദഗ്ധ്യവും ലോകത്തിന് ബോധ്യപ്പെട്ടു തോറ്റിടത്തു നിന്ന് എഴുന്നേറ്റ് തോൽവികളെ ചവിട്ടുപടികളാക്കി നടന്ന് ഐതിഹാസിക വിജയം കൈവരിച്ചു അബ്രഹാം ലിങ്കൺ അദ്ദേഹം നമ്മളോടായി പറഞ്ഞു ഐ വിൽ പ്രിപ്പയർ ആൻഡ് സം ഡേ മൈ ചാൻസ് വിൽ കം